യെസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള റിയൽമി 13 പ്രോ പ്ലസിനെ പറ്റിയിട്ടാണ്. എല്ലാം കൊണ്ടും പ്രീമിയം ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിലുണ്ട്. ഇപ്പോൾ ക്യാമറ അടിപൊളിയായിട്ട് വേണമെന്നുള്ളവർക്ക് അതിന് പറ്റിയിട്ടുള്ള ക്യാമറയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പെർഫോമൻസിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ നമുക്ക് AT Watts സൂപ്പർ ബോക്സ് ചാർജറും ടൈപ്പ് സി കേബിളും ഇതുപോലെ ഒരു കേസ് ലഭിക്കുന്നുണ്ട്. ഒരു ബാക്ക് കേസ്, ഇതൊരു റബ്ബറൈസർ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു കേസാണ്. എങ്കിലും ഇതിന്റെ ക്വാളിറ്റി കൊള്ളാം. എന്തുകൊണ്ടും ആ ഒരു ടിപ്പിക്കൽ TPU കേസ് തരുന്നതിനേക്കാളും എന്തുകൊണ്ട് ബെറ്റർ ആണ് ഈ ഒരു കേസ്. ഫസ്റ്റ് ഫോണിന്റെ ലുക്ക് ഇതാണ്. ഒരു വാച്ച് ഡയലിന്റെ അകത്തൊക്കെയാണ് ക്യാമറ മോഡ്യൂൾ ഇതുപോലെ കൊടുത്തേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടും ഒരു പ്രീമിയം ലുക്ക് ആണ്. നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴും ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ടും പേഴ്സണലി എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ വന്നിരിക്കുന്നത് 120Hz OLED ആയിട്ടുള്ള ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. കളേഴ്സ് ഒക്കെ നല്ല വൈബ്രന്റ് പഞ്ചിയുമായിട്ടുള്ള കളേഴ്സ് ആണ്. പിന്നെ റിയൽമിയുടെ ഫോൺസിൽ നിങ്ങൾക്ക് അറിയാത്ത പോലെ തന്നെ ഒരുപാട് ആവശ്യമില്ലാത്ത ഗെയിംസും ബ്ലോട്ട്വെയർസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ സെറ്റപ്പ് ചെയ്ത് വരുമ്പോൾ. സോ അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. ആവശ്യമുള്ള നെറ്റ്ഫ്ലിക്സോ ഫേസ്ബുക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ആവശ്യമില്ലാത്ത കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഇതിന്റെ AI ഫീച്ചേഴ്സിൽ നിന്ന് തുടങ്ങാം. രണ്ട് തരത്തിലുള്ള AI ഫീച്ചർ ആണ് റിയൽമി ഇതിൽ കൊടുത്തേക്കുന്നത്. ഒന്ന് AI ഇറേസറും രണ്ട് AI അൾട്രാ ക്ലാരിറ്റി. AI ഇറേസറിലാണെങ്കിൽ നമുക്ക് സ്മാർട്ട് ലാസ്കോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഒബ്ജക്ട്സ് ഇതുപോലെ സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫില്ല് ചെയ്ത് തരും. അവിടെ തന്നെ പെയിന്റ് ഓവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ മാറ്റിയിട്ട് അതിനോട് ചേർന്നിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള കളർ ഫില്ല് ചെയ്ത് തരും. പിന്നീടുള്ളത് AI അൾട്രാ ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ നമുക്ക് കുറച്ച് ബ്ലർ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസിനെയൊക്കെ ഇവിടെ നമുക്ക് ക്വാളിറ്റി കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോസിനെ കുറച്ചും കൂടി ക്വാളിറ്റിയിലാക്കി തരും. ഈ രണ്ട് AI ഫീച്ചേഴ്സിന് പുറമെ ഇവിടെ AI ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഹെവി റെൻഡറിങ്ങോ അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഇതിന്റെ പെർഫോമൻസ് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു AI ബൂസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യാം. പെർഫോമൻസിനായിട്ട് സ്നാപ്ഡ്രാഗന്റെ 7S Gen 2 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ലാഗ് ഇല്ലാതെ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് റാം മാനേജ്മെന്റ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ആ ഒരു ലോഡ് ചെയ്ത പേജിൽ തന്നെ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഈ വീഡിയോസ് ഒക്കെ OLED ഡിസ്പ്ലേ കാണുന്നതിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ HDR വീഡിയോസ് കാണുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. സോ ക്വാളിറ്റി വൈസ്, പെർഫോമൻസ് വൈസ് ഈ ഒരു ഫോൺ ബെസ്റ്റ് ആണ്. ഇനി നമുക്ക് ക്യാമറയിലേക്ക് വരാം. നിങ്ങൾ ഒരു ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ഈ ഒരു ഫോൺ എടുക്കാം. ഒരു ഗുമ്മിന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ DSLR ലെവൽ ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റും. കാരണം ഇതിൽ ലോകത്തിലെ ആദ്യത്തെ സോണിയുടെ 50MP വരുന്ന ഡ്യുവൽ സെൻസേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് ഡ്യുവൽ OIS കിട്ടും. മെയിൻ ക്യാമറയിലും പെരിസ്കോപ്പിക് ക്യാമറയിലും നമുക്ക് ഈ ഒരു OIS കിട്ടും. പിന്നെ ഈ പ്രീമിയം ഫോൺസിലൊക്കെ കാണുന്നതിന്റെ കൂട്ടുള്ള 120Xന്റെ ഡിജിറ്റൽ സൂമും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിക്കാം. ഇതിന്റെ ക്വാളിറ്റിയും പോർട്രേറ്റ് മോഡ്സും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. പോർട്രേറ്റിൽ 1X നിന്ന് 3X മാറുന്നത്, അല്ലാതെ ഇടയ്ക്ക് 2X കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി 4K 30fps. അത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K 30fps വെച്ച് എടുക്കാൻ പറ്റും. ഇവിടെ സ്ട്രീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് 24mm 73mm ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഈ ഒരു സൂം മോഡ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്ക്രീനിലുള്ള ഒബ്ജക്റ്റിൽ ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് സൂം ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സൂം മോഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16, 24, 49, 73, 140mm വരെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാം. സെൽഫീസിനായിട്ട് 32MP ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടും അത്യാവശ്യം നല്ലത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് സെൽഫീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ആൾ കുറച്ച് ബ്ലർ ആയി പോയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. AI ഫോട്ടോ എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്ത് ആ ബ്ലർ ആയ ആളിനെ കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ പറ്റും. ഈ ഒരു ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5200mAh ആണ്. പിന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് 80% ആകുമ്പോൾ ഫോണിന്റെ ചാർജിംഗ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ചാർജിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി 80% ആകുമ്പോൾ ചാർജിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഫോണിന്റെ സെറ്റിംഗ്സിൽ റാം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ ഒരു റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിലിരിക്കുന്നത് 8GB റാം ഉള്ള വേരിയന്റ് ആണ്. സോ അത് എനിക്ക് പോരാൻ തോന്നുവാണെങ്കിൽ ഇതുപോലെ 4GB, 6GB, 8GB വെച്ചിട്ടൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതിലൊന്നും വലിയ കാര്യമില്ല, എങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. സ്റ്റീരിയോ സ്പീക്കറിന്റെ സപ്പോർട്ടും കുറച്ച് AI ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി വരുന്ന ഒരു ഫോണാണിത്. നിങ്ങൾ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ഫോൺ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം മതിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിയൽമിയുടെ 13 Pro Plus എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ എടുക്കാം. പിന്നെ ഇതിന്റെ പ്രൈസിംഗ് ഒരു 35,000 താഴെ വരുവാണെങ്കിൽ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. പിന്നെ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോഞ്ച് ഓഫർ ആയിട്ട് പ്രൈസിന് ഡിഡക്ഷനോ കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രൈസും മറ്റു കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക.